നമുക്ക് കാന്ത പോഹ അഥവാ അവലുപ്പുമാവ് എങ്ങനെയാണെന്ന് ഉണ്ടാക്കാം. ഇൻഗ്രീഡിയൻസ്: അവല് 250 ഗ്രാം, സവോള 2 മീഡിയം സൈസ്, കപ്പലണ്ടി 3 ടേബിൾ സ്പൂൺ, കടുക് 3/4 ടേബിൾ സ്പൂൺ, ജീരകം 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് അഥവാ 1 ടേബിൾ സ്പൂൺ, പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, കറിവേപ്പില 1 തണ്ട്, മല്ലിയില ആവശ്യത്തിന് അഥവാ 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് 4-5. ആദ്യം നമുക്ക് അവലൊന്ന് കഴുകിയെടുക്കാം. അത് അരി കഴുകുന്ന മാതിരി കഴുകരുത്, ജസ്റ്റ് ഒന്ന് അതിലെ പൊടി പോകാൻ പാകത്തിന് വെള്ളമൊഴിച്ച് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കുക. വെളുത്ത അവല് തന്നെ എടുക്കാൻ നോക്കുക, ചുമന്ന അവല് എടുക്കരുത്. ആദ്യം നമുക്കതിൻ്റെ വെള്ളം ഊറ്റി കളയാം. 2 ടൈം കഴുകണം. വെള്ളം നന്നായി ഊറ്റിക്കളയുക, അല്പം പോലും വെക്കരുത് അതിൽ. ഒന്നുകൂടെ കഴുകുക. രണ്ടാമത് കഴുകുമ്പോൾ കൈ അങ്ങനെ അധികം ഇത് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് വെള്ളം ഊറ്റിക്കളയുക. നല്ലവണ്ണം വെള്ളം ഊറ്റിക്കളയുക അതിൽ. അതിനുശേഷം 1 മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. 1 മിനിറ്റ്, 1-2 മിനിറ്റ് വെക്കണം, എന്നിട്ടേ ഇടാവൂ ഉപ്പ്, ഇല്ലെങ്കിൽ അവല് പൊടിഞ്ഞു പോവും. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക അതിലേക്ക്. ഡയബറ്റീസ് ഉള്ളവർ പഞ്ചസാര ഒഴിവാക്കുക. അതൊരു സൈഡിലേക്ക് വെക്കാം നമുക്ക്. ഇനി ചീനച്ചട്ടിയിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക, 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ കടുകിട്ട ഉടനെ തന്നെ കപ്പലണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ കടുക് പൊട്ടിയതിന് ശേഷം കപ്പലണ്ടി ഇട്ടാൽ കടുക് കരിഞ്ഞു പോകും. അതുകൊണ്ട് രണ്ടും ഒരുമിച്ചിടുക. 3 ടേബിൾ സ്പൂൺ കപ്പലണ്ടിയാണ് നമ്മൾ ഇട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതൊന്നും ഒരിഞ്ഞ് വരുമ്പോഴേക്കും അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിത്തീർന്നതിന് ശേഷം നമുക്കതിലേക്ക് എടുത്തു വെച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഇത് സീക്രെട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്, ചേർക്കാതിരിക്കരുത് ആരും. 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക, കാരണം എങ്കിലേ ആ പോഹയുടെ ശരിക്കുള്ള ആ ഒരു സ്മെല്ല് വരുള്ളൂ. കാന്തപ്പോയുടെ ശരിക്കുള്ള ടേസ്റ്റ് വരണമെങ്കിൽ 1/4 ടീസ്പൂൺ കായം പൊടി കൂടെ ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് സവോളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, കാരണം അവലിൽ നമ്മൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഉപ്പ്. സവോള ഒന്ന് ജസ്റ്റ് പച്ചമണം മാറുമ്പോഴേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അവല്, ഉപ്പും പഞ്ചസാരയും ചേർത്ത് വെച്ചിരിക്കുന്ന അവല് കൂടെ ചേർത്ത് കൊടുക്കുക.
ശേഷം നല്ലവണ്ണം ഇളക്കി, കട്ടായ ഇല്ലാതെ ഇളക്കണം. അവൽ പൊടിഞ്ഞൊന്നും പോവില്ല, പേടിക്കേണ്ട. നന്നായി ഇളക്കി യോജിപ്പിക്കുക. കട്ടകളൊന്ന്, ചെറിയ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. നന്നായി ഉടച്ച് ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെച്ച് അതിലൊരു ആവി വരുന്നത് വരെ മൂടി വെക്കാം. ഒരു 5-6 മിനിറ്റ് വരെ മൂടി വെക്കുക. വെക്കുമ്പോൾ വളരെ, തീ വളരെ സിമ്മിൽ വെക്കുക. എപ്പോഴും സിമ്മിൽ വെച്ചിട്ട് വേണം ആവി വരാൻ വെക്കേണ്ടത്, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അവല് ഇടയ്ക്കൊന്ന് എടുത്ത് ഇളക്കി കൊടുക്കുക. ഇപ്പം ഇവിടെ ആവി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇവിടെ കാന്തപ്പോ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സെർവ് ചെയ്താൽ മാത്രം മതി. ആവി വരണം. ആവി വരുന്നതിന് ശേഷം മാത്രം തീ ഓഫ് ചെയ്യാം. അവൽ ഉപ്പുമാവ് അഥവാ കാന്തപ്പോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്.